ഇംഗ്ലണ്ടില് ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ട് മാറിയ ഒരു കാര്യം, ഇംഗ്ലണ്ടില് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിച്ച ഒരു കാര്യം, ലണ്ടനിലെ ബോർലേ എന്ന ഗ്രാമത്തില് ഒരു പള്ളിയില് പുതിയതായിട്ട് ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന ആദ്യ രാത്രിയിൽ തന്നെ വാതിലിൽ ആരോ മുട്ടുന്ന ഒരു ശബ്ദം, വാതിൽ തുറക്കാൻ ചെന്നപ്പോ പേടിച്ചറണ്ട ഒരു സ്ത്രീയെ കണ്ടു. അന്ന് രാത്രി അവിടെ തങ്ങാൻ, അവിടെ താമസിക്കാൻ ആ സ്ത്രീക്ക് അദ്ദേഹം അനുവാദം നൽകി. പക്ഷേ അതൊരു പ്രേതമായിരുന്നു എന്ന് അദ്ദേഹം ഒരിക്കലും കണ്ടെത്തിയില്ല. 2018 പുറത്തിറങ്ങിയ ദ നൺ എന്ന പ്രേത സിനിമയ്ക്ക് കാരണമായിട്ടുള്ള യഥാർത്ഥ സംഭവം എന്ന് പറയപ്പെടുന്ന കഥയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്കതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയായിരിക്കും. വെൽക്കം ടു ഹാരിസ് ടോക്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആയിരത്തി 1850s കഥ തുടങ്ങുന്നത്. ലണ്ടനില് ബോർലി എന്ന ഗ്രാമത്തില് പള്ളിയോട് ചേർന്ന വെയർ ഹൗസിന് തീ പിടിക്കുകയാണ്. അതിലെന്തോ അപശകനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ പള്ളിയിലെ വികാരി അച്ഛൻ ആ നാട് വിട്ടു പോവുകയാണ്. പുതിയതായിട്ട് ഒരു അച്ഛൻ ആ പള്ളിയിലേക്ക് വരുന്നുണ്ട് എന്ന് നാട്ടുകാർ അറിഞ്ഞപ്പോ ആ തീ പിടിച്ച ആ വെയർ ഹൗസ് നാട്ടുകാർ പുതുക്കി പണിഞ്ഞ് അദ്ദേഹത്തിന് നൽകുകയാണ്. എന്നാൽ പുതിയ അച്ഛന് ആ വെയർ ഹൗസിൽ ആദ്യ ദിവസം തന്നെ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. രാത്രി ഒരു കന്യാസ്ത്രീ വാതിലിൽ മുട്ടുകയും നേരം വെളുത്തപ്പോ അവർ താങ്ക്സ് പറഞ്ഞു പോവുകയും ചെയ്തപ്പോ എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയുകയാണ്. രണ്ടാമത്തെ ദിവസം പള്ളിയിലെ അച്ഛൻ നാട് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അവിടെ എല്ലാം ചുറ്റിക്കറങ്ങിയപ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഗ്രാമത്തിലുള്ള മറ്റു വീടുകളെക്കാളും ഒരുപാട് ദൂരെയാണ് അദ്ദേഹം താമസിക്കുന്ന വെയർ ഹൗസ് ഉള്ളത് എന്ന്. എന്നാൽ വെയർ ഹൗസിന് തൊട്ടടുത്തായിട്ട് ഒരു കോൺവെന്റ് ഉള്ളതുകൊണ്ടും ഒരുപാടധികം കുട്ടികൾ അവിടെ കന്യാസ്ത്രീ ആവാൻ പഠിക്കുന്നത് കൊണ്ടും പള്ളിയിലെ അച്ഛൻ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അങ്ങോട്ട് ചിന്തിച്ചില്ല. അങ്ങനെ അന്നത്തെ ദിവസത്തെ പകലും കടന്നു പോവുകയാണ്. രാത്രി ആയപ്പോ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ തന്നെ പിന്നെയും സംഭവിക്കുകയാണ്. ഇന്നും ആരോ കഥകൾ മുട്ടുന്നുണ്ട്. പള്ളിയിലെ അച്ഛൻ കഥകൾ തുറന്നു നോക്കുകയാണ്. ഇപ്രാവശ്യവും പേടിച്ച് ഭയന്ന് വരച്ച ഒരു കന്യാസ്ത്രീ തന്നെയായിരുന്നു. എന്നാൽ അവർ അകത്തേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ അച്ഛൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്, ആരാണ് നിങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുന്നത് എന്ന്. അവർ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, എന്റെ പേര് മേരി എന്നാണ്, ഞാൻ പാരീസിൽ നിന്നും ഇവിടുത്തെ കോൺവെന്റിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കന്യാസ്ത്രീയായിട്ട് മാറുക എന്നതാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ടതിനു ശേഷം പള്ളിയിലെ അച്ഛൻ അന്നത്തെ രാത്രിയും അവിടെ താമസിക്കാൻ ആ കന്യാസ്ത്രീക്ക് അനുവാദം നൽകുകയാണ്. നേരം വെളുത്തപ്പോ പതിവ് പോലെ തന്നെ ആ പള്ളിയിലെ അച്ഛനോട് നന്ദി പറഞ്ഞിട്ട് ആ കന്യാസ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അന്നേ ദിവസം, അതായത് ആ പള്ളിയിലെ അച്ഛൻ ആ നാട്ടില് എത്തിയിട്ടുള്ള മൂന്നാമത്തെ ദിവസം, അദ്ദേഹം ആദ്യം ചെന്നത് നേരെ കോൺവെന്റിലേക്കായിരുന്നു. മേരി എന്ന പേരുള്ള എല്ലാ പെൺകുട്ടികളെയും അദ്ദേഹം വിളിപ്പിക്കുന്നു. മേരി എന്നത് ഒരു കോമൺ നെയിം ആയതുകൊണ്ട് തന്നെ മൂന്നോ നാലോ കുട്ടികൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് വരികയാണ്. എന്നാൽ വളരെയധികം സൂക്ഷ്മമായിട്ട് അദ്ദേഹം നിരീക്ഷിച്ചിട്ട് പോലും താൻ തലേ ദിവസം കണ്ട, അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം തന്റെ വാതിലിൽ മുട്ടിയ ആ ഒരു പെൺകുട്ടിയെ മാത്രം, ആ ഒരു കന്യാസ്ത്രീയെ മാത്രം അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞില്ല. കാര്യങ്ങളിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് പള്ളിയിലച്ഛന് പതിയെ മനസ്സിലായി തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി ആയപ്പോ കഴിഞ്ഞ ദിവസത്തെ പോലെ ഈ ദിവസവും കന്യാസ്ത്രീ വരുമോ എന്നറിയാൻ പള്ളിയിലെ അച്ഛൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ കഥകൾ തട്ടുന്ന ശബ്ദം അദ്ദേഹത്തിന് ഈ ഒരു ദിവസം കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പുറത്ത് ആരൊക്കെയോ ഓടുന്ന ശബ്ദം, അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ അലർച്ചയും അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. അദ്ദേഹം ഫേസ് ചെയ്ത ഈ വിചിത്രമായ ഒരു അനുഭവം അദ്ദേഹം ആ നാട്ടിലുള്ള പലരുമായിട്ടും ആ നാട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുകയാണ്. ബട്ട് അവരാരും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നീടുള്ള ഓരോ ദിവസവും ആ കന്യാസ്ത്രീ വരുമോ എന്ന ആകാംക്ഷയിൽ അദ്ദേഹം കാത്തിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ കഥകളിൽ പിന്നീട് ഒരിക്കലും ആ കന്യാസ്ത്രീ വന്ന് മുട്ടിയില്ല. എന്നാൽ അതിന് പകരമായിട്ട് രാത്രിയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു കന്യാസ്ത്രീയുടെ രൂപം മിന്നി മറിഞ്ഞതായിട്ടും തലയില്ലാത്ത ചില രൂപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ടൊക്കെ അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്ന മറ്റു അംഗങ്ങളും ഇത്തരത്തിലുള്ള പല വിചിത്ര സംഭവങ്ങൾ നേരിടുകയാണ്. എന്നാൽ ഈ കാര്യം ആ നാട്ടിലുള്ള ആളുകളോട് പറയുമ്പോൾ
അവരെല്ലാവരും ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നാ അതിനെ കണക്കാക്കി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടധികം നാളുകൾ മുമ്പോട്ട് കടന്നു പോവുകയാണ്. ഇത്തരത്തിലുള്ള വിചിത്ര സംഭവങ്ങൾ കൊണ്ട് താങ്കൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് കണ്ടപ്പോൾ പള്ളിയിലെ അച്ഛനും കൂട്ടരുമൊക്കെ ഈ കാര്യങ്ങളെല്ലാം അങ്ങ് നിസ്സാരമായിട്ട് അങ്ങ് വിട്ടു. പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ഈ ബോംബും കാര്യങ്ങളൊക്കെ വീണ് ഈ വീടിന്റെ അടിത്തറയ്ക്ക് ചില കംപ്ലൈന്റ് ഒക്കെ സംഭവിക്കുകയാണ്. അതോടുകൂടി തന്നെ ആ വീട്ടില് ആരും താമസിക്കാതാവുകയും അവിടുത്തെ ഗ്രാമവാസികൾ തന്നെ ആ വീട് മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുകയും ചെയ്യുകയാണ്. എന്നാൽ പിന്നീട് ഓരോ ദിവസങ്ങളും മുമ്പോട്ട് കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള വിചിത്രമായ കാര്യങ്ങൾ ആ ഗ്രാമത്തിൽ സംഭവിച്ചു. പണ്ട് ആ പള്ളിയിലെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും രാത്രിയില് ഓരോ ആളുകളുടെ വീട്ടിലായിട്ട് ഇത്തരത്തില് ഭയന്ന് വരച്ച് ഒരു കന്യാസ്ത്രീ കതക് തട്ടുമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ ആ ഗ്രാമം മുഴുവൻ ഭയത്തിന്റെ നിഴലിലായി പോവുകയാണ്. അതോടുകൂടി തന്നെ പ്രേതബാധ ഒഴിപ്പിക്കുന്ന എഡിനെയും ലോറൻ വാറിനെയും ആ ഗ്രാമത്തിലുള്ളവർ വിളിക്കുന്നു. അങ്ങനെ അന്നത്തെ കാലത്ത് ഏറ്റവും അധികം പ്രശസ്തരായിട്ടുള്ള പ്രേതപിടുത്തക്കാരായ അല്ലെങ്കിൽ മന്ത്രവാദികളായ എഡും ലോറൻ വാറിനും ബോർലിയിലേക്ക് എത്തുന്നു. അവർ ആദ്യം തന്നെ വന്ന് അന്വേഷിച്ചത് ആരാണ് ആ കന്യാസ്ത്രീ. മേരി എന്ന പേരുള്ള പാരീസിൽ നിന്നും പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ആ സ്ത്രീ, ആ കന്യാസ്ത്രീ ആരാണ്? അങ്ങനെ ഒരുപാടധികം അന്വേഷണങ്ങൾക്ക് ശേഷം അവര് ആ കന്യാസ്ത്രീയുടെ കഥ കണ്ടുപിടിക്കുന്നു. ഒരുപാടധികം വർഷങ്ങൾക്ക് മുന്നേ, ഏറെക്കുറെ ഒരു 300 വർഷങ്ങൾക്ക് മുന്നേ പാരീസിൽ നിന്നും ബോർഡിലേക്ക് മതം പഠിക്കാൻ വന്ന ഒരു സ്ത്രീയായിരുന്നു മേരി. എന്നാൽ കോൺവെന്റിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ഉള്ള വെയർ ഹൗസിൽ താമസിച്ചിരുന്ന അന്നത്തെ പള്ളിയിലെ അച്ഛനും അവരുമായിട്ട് ഒരു ചെറിയ പ്രണയം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രണയം വളർന്നു വലുതാകുകയും പിന്നീട് അത് നാട്ടുകാർ അറിയുകയും ചെയ്തപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയായിരുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തുകയാണ്. പള്ളിയിലെ അച്ഛൻ ഒരിക്കലും തെറ്റ് ചെയ്തു കാണില്ല, കാരണം അദ്ദേഹം മഹാനായ ഒരു മനുഷ്യനാണ്. ഈ കന്യാസ്ത്രീയായിരിക്കും അദ്ദേഹത്തെ വഴി പഴപ്പിച്ചത്. അതുകൊണ്ട് ആ കന്യാസ്ത്രീയെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അങ്ങ് വധിച്ചു കളയാം എന്നതായിരുന്നു നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് എടുത്ത തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം രാത്രിയിൽ ആ കന്യാസ്ത്രീയെ അവരെല്ലാവരും കൂടി വിളിച്ച് പുറത്തിറക്കുകയാണ്. കാര്യങ്ങളിൽ എന്തൊക്കെയോ പന്തികേട് തോന്നിയ മേരി എന്ന കന്യാസ്ത്രീ ഉടനെ തന്നെ വെയർ ഹൗസിലേക്ക്, അതായത് പള്ളിയിലെ അച്ഛന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഓടി ചെന്ന് വെയർ ഹൗസിന്റെ കഥകൾ മുട്ടിയപ്പോൾ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ സ്ത്രീയെ നാട്ടുകാർക്ക് മുന്നിൽ എരിഞ്ഞു കൊടുക്കാൻ ഒരിക്കലും പള്ളിയിലെ അച്ഛൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അവരെ ആ വെയർ ഹൗസിനകത്ത് പ്രവേശിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് ഇനിയും ദേഷ്യം വന്നു. അവർ ആദ്യം തന്നെ ചെയ്തത് ആ പള്ളിയിലെ അച്ഛനെ ആ കന്യാസ്ത്രീയുടെ മുന്നിൽ തന്നെ വെച്ച് തൂക്കിലേറ്റുക എന്നതായിരുന്നു. അതിനുശേഷം ആ വെയർ ഹൗസിനകത്ത് തന്നെ ഒരു കുഴി കുഴിച്ചുകൊണ്ട് ജീവനോട് കൂടെ കന്യാസ്ത്രീയെ അതിലിട്ട് അവർ മൂടുകയാണ്. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് വേൾഡ് വാറില് ആ യുദ്ധത്തിന്റെ സമയത്ത് ആ പള്ളിയിൽ ആ വെയർ ഹൗസിൽ വീണ ബോംബുകൾ കാരണം ആ വീടിന്റെ ആ വെയർ ഹൗസിന്റെ അടിത്തറയിൽ കംപ്ലൈന്റ് സംഭവിച്ചു. ആ കന്യാസ്ത്രീയെ മറവ് ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലത്ത് ചെറിയ മാറ്റങ്ങൾ വരികയാണ്. അതിനുശേഷമാണ് പിന്നീട് ഗ്രാമത്തിലുള്ള ഓരോ ആളുകളെയും തേടി പിടിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ കന്യാസ്ത്രീ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്രയായിരുന്നു എഡും ലോറനും കളക്ട് ചെയ്തിരുന്ന മേരി എന്ന കന്യാസ്ത്രീയുടെ കഥ. ഇത്രയും കാര്യങ്ങൾ ആ നാട്ടുകാരുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചപ്പോൾ അതെല്ലാം അതേപോലെ തന്നെ വിശ്വസിക്കാൻ ഒരിക്കലും അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ വെയർ ഹൗസ് ഇരുന്ന സ്ഥലത്ത് കുഴിച്ചു നോക്കാം എന്ന് ആ നാട്ടുകാരെല്ലാവരും തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരവിടെ കുഴിച്ചു നോക്കിയപ്പോൾ അവർക്ക് ഒരു മരപ്പെട്ടി കിട്ടി. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയത് ഒരുപാടധികം അസ്ഥികളായിരുന്നു. അതോടെ തന്നെ എഡും ലോറനും പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് നാട്ടുകാർ മനസ്സിലാക്കി. പിന്നീട് ഇതിനിപ്പോ എന്താ പ്രതിവിധി എന്ന് അന്വേഷിച്ചപ്പോൾ വോറൻ കപ്പിൾ അവരോട് പറഞ്ഞത് ഒരിക്കലും നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള മരണാന്തര ചടങ്ങുകളൊന്നും ഈ ഒരു കന്യാസ്ത്രീക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. അതെല്ലാം നൽകിയിട്ട് ഒന്നുകൂടി ഈ അസ്ഥികൂടം അടക്കം ചെയ്യുന്നതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഫൈനലി എഡും ലോറനും കൂടി തന്നെ മേരി എന്ന കന്യാസ്ത്രീയുടെ മരണാന്തര ചടങ്ങുകൾ നിർവഹിക്കുകയും അവര് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. ഇന്ന് ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാടധികം ദുരൂഹതകളും നിഗൂഢതകളും നമ്മുടെ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്തുവാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെയർ ഹൗസിൽ ഇവർ കുഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഒരു പെട്ടിയിൽ കുറെ അസ്ഥികളൊക്കെ കിട്ടിയില്ലേ, അതൊന്നും മനുഷ്യരുടെ അല്ല, അതെല്ലാം പന്നികളുടെ ആയിരുന്നു എന്ന് പറയുന്നു. കാര്യങ്ങൾ എന്തൊക്കെ ആയാലും
ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ അനുഭവങ്ങളും ആ കന്യാസ്ത്രീയുടെ അനുഭവങ്ങളും ബേസ് ചെയ്തിട്ടാണ് ദ നൺ എന്ന മൂവി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറെ പേര് പ്രേതത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും ഒരു വലിയ എമൗണ്ട് ഓഫ് ആൾക്കാർ ഇന്നും വിശ്വസിക്കുന്നത് പ്രേതമുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നത് കമന്റ് സെക്ഷനിൽ പറയാ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.